ഹലോസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡിന്നർ മെനു ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും പിന്നെ നാടൻ രീതിയിൽ ചെയ്യുന്ന ഒരു പനീർ കറിയും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി മാവിൽ ഞാൻ എണ്ണയൊന്നും ചേർക്കാറില്ല. ഉപ്പും ചെറിയ ചൂടുവെള്ളം മാത്രം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. മാവിൻ്റെ പരുവം കറക്റ്റ് ആയിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. എന്നാലേ നമുക്ക് അതിൻ്റെ പരുവം കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1/2 കപ്പ് മാവിന് എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവിനനുസരിച്ചൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരളവ് പറയാൻ പറ്റില്ല. എന്നാലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം എത്ര വെള്ളം വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നിങ്ങൾ ഈ മാവെല്ലാം കൂടി ആദ്യം ഒന്ന് ഒരുമിച്ചാക്കി എടുക്കണം. അതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. കാരണം കൂടുതൽ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മാവ് ലൂസായി പോകുന്നത് നമ്മൾ അറിയില്ല. അതായത് ഒരുപാട് സോഫ്റ്റായി പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ മാവെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചാക്കി എടുത്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ മാവെല്ലാം ഞാൻ ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിതിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പരുവം അറിയാൻ പറ്റും. ഇതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ടീസ്പൂൺ മതിയാവും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം. ഇത് കുഴയ്ക്കും തോറും ഈ മാവ് സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഇപ്പം ഈ മാവ് ആവശ്യത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കാം. 2 മിനിറ്റ് തുടർച്ചയായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറമെയൊക്കെ ഇങ്ങനെ ഒരു പരുപരുപ്പല്ലേ, അത് മാറിയിട്ട് ഈ 2 മിനിറ്റ് നമ്മൾ നന്നായി കുഴച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവിങ്ങനെ കുഴയ്ക്കുന്നതാണ് ചപ്പാത്തി സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഒഴിവാക്കരുത്. നന്നായി ഇങ്ങനെ കുഴച്ച് തന്നെ എടുക്കണം. ഇപ്പോൾ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടും ഒന്നും ചെയ്യരുത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പരുവ് അറിയാം. അതിനകത്തുനിന്ന് ഒരു ഉരുള എടുത്ത് കാണിക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. പക്ഷെ അതിൻ്റെ അളവിൽ, വെള്ളത്തിൻ്റെ അളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 1/4 കപ്പ് എടുക്കരുത്, ഒഴിക്കരുത്. ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിന് മാവ് കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി മാവ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പുറമേ കറുത്ത് പോകുന്നു എന്നുള്ളത്, കറുത്ത കളറ് വരുന്നു എന്നുള്ളത്. ഞാൻ 2 ദിവസത്തേക്കാണ് സാധാരണ ചപ്പാത്തി മാവ് കുഴച്ച് വെക്കാറുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു കറുത്ത നിറം വരുന്ന പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പുറമേ കുറച്ച് എണ്ണ തേച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പനീറിൻ്റെ പീസസിൽ പുരട്ടി വെക്കാം. പനീർ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് ഈ കറിക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ഈ സൈസിലുള്ള 2 സവാള, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി. 3 വലിയ അല്ലി വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ 1/5 എണ്ണം എടുക്കാം. പിന്നെ 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളകും അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഇതുപോലെ മീഡിയം സൈസിലുള്ളൊരു തക്കാളിയാണ്. അപ്പോൾ ഇതെല്ലാം കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വെക്കണം.
നല്ല തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കാം. പച്ചമുളകും ഇതുപോലെ നീളത്തിന് അരിഞ്ഞു വയ്ക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇതൊരു നാടൻ ടേസ്റ്റിലുള്ള കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ പനീർ ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുക്കാൻ പോകണം. അതായത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഈ പനീറിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ടൊന്നും ചേർത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ നമ്മൾ പുറമേ ചേർത്ത ആ മാരിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കറിയിലിടുമ്പോൾ ആ ഒരു പച്ചപ്പ് തോന്നും. അപ്പോൾ ഇതിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് ആ മാരിനേഷൻ്റെ പച്ച ചുവ മാറിയിട്ട് നല്ലൊരു മണം വരും, ചെറുതായി ഒന്ന് മുരിഞ്ഞ ഒരു മണം വരും. ഇങ്ങനെ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പനീറിലുണ്ടായിരുന്ന മസാല ചെറുതായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി സവോളയൊക്കെ വഴറ്റാനായിട്ട് കൂടുതൽ എണ്ണ വേണം, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 3 ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്താൽ മതി. സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. സവോള കുറച്ചും കൂടെ ഒന്ന് വാടി വരുകയും വേണം. അപ്പോൾ അതുവരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോള നന്നായി വാടിയിട്ടുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം മാറിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിനൊട്ടും എരിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് ചേർക്കണം, കാരണം നമ്മൾ പനീറിലും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഈ സവോളയുടെ കൂടെ ചേരണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചും കൂടി ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ ആ തക്കാളി നന്നായി ഉടഞ്ഞിട്ട് ആ സവോളയുടെ കൂടെ അങ്ങ് ചേർന്നോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ആ മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ഇപ്പോൾ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ ഗ്രേവി ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ലൂസായിട്ടുള്ളൊരു ഗ്രേവി അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതൊരു മസാല പോലെ ഇരിക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പോൾ ഒരു 1 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ നിങ്ങൾ ഒഴിച്ച് നോക്കുമ്പോൾ ഗ്രേവി കുറവാണെന്ന് തോന്നിയാൽ കൂടുതൽ ഒഴിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിതൊരു മസാല പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് ഗ്രേവിയുണ്ട്, പനീറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം, എന്നിട്ട് ചപ്പാത്തി തയ്യാറാക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മാവാണ്. ഇത് നമ്മൾ പരത്താൻ തുടങ്ങുന്നതിന് മുന്നേ വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 1 മിനിറ്റും കൂടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നിങ്ങൾ ഈ മാവ് തയ്യാറാക്കി മാറ്റി വെക്കുന്ന സമയത്ത് അടച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ പുറമേ അത് ഡ്രൈ ആയിപ്പോവും. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഉരുളകളാക്കി പരത്തിയെടുക്കാം. പിന്നെ ചപ്പാത്തിക്ക് എത്ര വലിപ്പം വേണമെന്നനുസരിച്ച് വേണം ഈ ഉരുളയുടെ വലിപ്പം എടുക്കാനായിട്ട്. ചെറുതോ വലുതോ ഒക്കെ ആക്കിയെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറ് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചും കൂടി മാവ് ഉണ്ടാവും, അത് ഫ്രിഡ്ജിൽ വെക്കും. എനിക്ക് ആറ് ചപ്പാത്തിയേ ആവശ്യമുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആറ് ചപ്പാത്തിക്കുള്ള ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് തൂകി കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക, നല്ലൊരു ബോള് പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരത്തുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഗോതമ്പ് മാവിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തി കൊടുക്കുക. പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് താഴോട്ട് ഒരുപാട് അമർത്താതെ പരത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇത് നല്ല രണ്ട് ലെയറായിട്ട് പൊങ്ങി വരാനായിട്ട് സഹായിക്കും. അതായത് താഴോട്ട് ഒരുപാട് അമർത്തി പരത്താതിരുന്നാൽ, അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് പരത്താം. പിന്നെ എല്ലാ സൈഡും ഒരേ തിക്നെസ് വരാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു സൈഡിൽ കനം കൂടി ഒരു സൈഡിൽ കനം കുറഞ്ഞ് അങ്ങനെ ഉണ്ടാവരുത്, എല്ലാ സൈഡിലും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ പരത്തി കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു ഉരുള എടുത്ത് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു റൗണ്ടായിട്ട് വരും. അതിനുശേഷം ഇതുപോലെ, അതിനുശേഷം അത് ഗോതമ്പ് പൊടിയിൽ മുക്കണം. എന്നിട്ട് പതുക്കെ പരത്തിയെടുക്കാം. ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി പാൻ ഞാൻ പഴയതാണ് യൂസ് ചെയ്യുന്നത്, കാരണം പുതിയ പാനിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനിൽ തന്നെ ചപ്പാത്തിയും തയ്യാറാക്കരുത്, കാരണം അതിൻ്റെ കോട്ടിംഗ് പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ദോശയ്ക്കും ചപ്പാത്തിക്കും വേറെ വേറെ പാൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ചപ്പാത്തി നമ്മൾ ഇടുന്ന സമയത്ത് പാൻ ഒരുവിധം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഓക്കെ, ഒരുപാട് ആൾക്കാരും ചെറിയ തീയിലിട്ടിട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കാറുള്ളത്. പക്ഷേ ഞാനും പണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്കപ്പോൾ ചപ്പാത്തി അത്ര സോഫ്റ്റ് ആയിട്ടല്ല കിട്ടിയിരുന്നത്, കാരണം ചെറിയ തീയിലിട്ട് ചെയ്യുമ്പോൾ ചപ്പാത്തി വേവാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടിൽ, നല്ല ചൂടുള്ള പാനിലിട്ടിട്ടാണ് ചപ്പാത്തി ചുടാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും, അത് നല്ല സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. പാൻ ഒരുവിധം നല്ല ചൂടായിട്ടുണ്ട്, ഇതിനകത്തേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഒരുപാട് നേരം ഇങ്ങനെ ഇട്ടേക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു വിടണം, കാരണം നല്ല ചൂടായിരിക്കുന്ന പാൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇത് ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ കുമ്പളകൾ വരാൻ തുടങ്ങും, കണ്ടോ, ചെറുതായിട്ട് കുമ്പളകൾ കാണാൻ തുടങ്ങുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം തിരിച്ചിട്ട് കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പം ഞാനിത് വീണ്ടും തിരിച്ചിടുവാണ്. ഇപ്പം തന്നെ കണ്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് വീണ്ടും ഒന്നും കൂടി തിരിച്ചിടുവാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടാവും, അവിടെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടെ മാത്രമേ പ്രസ് ചെയ്യാവുള്ളൂ, അല്ലാതെ ചപ്പാത്തിയുടെ നടുക്കൊന്നും പ്രസ് ചെയ്യരുത്. അതുപോലെ വളരെ പതുക്കെയാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്, ഒരുപാട് ശക്തി കൊടുക്കരുത്. വളരെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ള് പതുക്കെ പതുക്കെ പൊങ്ങി വരും. കണ്ടോ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനൊന്ന് മാറ്റാം. ഒരെണ്ണം കൂടി ഞാൻ ചുട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. ഒരുപാട് സമയം ഒരേ സൈഡിലിട്ട് കുക്ക് ചെയ്യരുത്. എന്നിട്ട് സൈഡിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക, സൈഡിൽ മാത്രം പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ കൊമള പോലെ പൊങ്ങി വരും. നമ്മൾ പരത്തുന്നത് കറക്റ്റ് ആയാലേ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ, കാരണം പരത്തുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറിയൊരു ഹോളോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ആ ആവി, ഉള്ളിൽ നിൽക്കുന്ന ആവി പുറത്തേക്ക് പോകും, അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാസറോളിലിട്ട് അടച്ച് തന്നെ വെക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണിരിക്കും, കൂടുതൽ സമയം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലൊരു ചപ്പാത്തി ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ തീ കൂട്ടിയിട്ട് ചെയ്തത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും, അതുകൊണ്ടും കൂടിയാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയും പനീർ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. പനീർ കറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റിന് പറ്റിയ ഒരു കറിയാണ്. ഒരു ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.